അല്ല, എവിടായിരുന്നു രണ്ടു ദിവസം? സാത്വം പറഞ്ഞ എപ്പോഴും കാണരുതെന്ന്. അതെന്താ? കല്യാണം കഴിഞ്ഞിട്ട് കണ്ടാ മതി എന്ന്. പിന്നെന്തിനാ ഇപ്പൊ വന്നത്? കാണാതിരുന്നപ്പോ എനിക്കും തോന്നി വിഷമം. ഓടി ഒളിക്കൊന്നും വേണ്ട, ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണേ. എന്ത് പൈലി പറഞ്ഞു? നമ്മക്കും തോന്നി നന്നായെന്ന്. അനക്ക് പറ്റും തന്നെയാണ് ഇവൻ. ആ പിന്നെ പറയൂസേ, നിങ്ങൾ ഇല്ലത്ത് പോയി വയറ്റും മക്കളും പഞ്ചായത്താക്കിയതൊക്കെ ശരി. നീ ഇനി സൂക്ഷിക്കണം. ആനയെ വെടിവെച്ച് നീയ. കുറുപ്പച്ചൻ ഒരു പഴയുള്ള പാമ്പ, കടിച്ച ബഷർ മുലാട്ട. മസാലക്കറി നമുക്കൊരു വിരുന്നുകാരനുണ്ട്. ഈ അറിയോ ഇയാള്? ഇന്നെ പെറാൻ വേണ്ടി ഉമ്മാനെ കയറ്റുകെട്ടിലേ കിടത്തി ഈ കാടും മലയും കയറി അറിഞ്ഞ് ആശുപത്രിയിൽ എത്തിച്ച ആളാ. മോളുടെ പേര് സൈനു. സൈനു പറഞ്ഞ മുഴുവൻ പേര്. പഠിക്കണോ? എഴുതാനും വായിക്കാനും പഠിപ്പിച്ച്. പിന്നെ ഇവിടെ വെക്കാനും വിളമ്പാനും ആള് വേണ്ടേ? ഇരിക്കും. വർഗീസിനെ പോലീസുകാർ പിടിച്ചോണ്ട് പോയതിന് ശേഷം കുറെ നാളത്തേക്ക് ഞങ്ങൾ ആരും അന്നയെ പുറത്തേക്ക് കണ്ടിട്ടില്ല. അക്കാലത്ത് പൈലിയും ചാക്കോച്ചനും ഒറ്റ കെട്ട കൂട്ടത്തിൽ ഞാനും.
നായാട്ടും വെടിയറച്ചയും കോഴിക്കോട്ട് പോക്കും ബഹു കുശിയായിരുന്നു. മാത്തുക്കുട്ടിക്ക് അന്നയെ കല്യാണം ആലോചിക്കുന്നത് അപ്പളാ. പക്ഷെ അന്ന സമ്മതിച്ചില്ല. അവൾ തീർത്ത് പറഞ്ഞ് അവൾക്ക് കല്യാണം വേണ്ട. ഒടുവിൽ പൈലി എന്നോട് പറഞ്ഞ് കാതിർക്ക അവളെ ഒന്ന് ഉപദേശിക്കണോ. കാതിർക്ക, ഇതുവരെ ഞാൻ എന്റെ ചേട്ടൻ പറഞ്ഞ അനുസരിച്ചിട്ടേ ഉള്ളൂ. ഇക്കാര്യത്തിൽ മാത്രം ആരും നിർബന്ധിക്കരുത്. മോളെ, നിനക്കറിയാമല്ലോ ചാക്കോച്ചനും നിന്റെ ആങ്ങളെ പൈലിയും പങ്കിനാണ് ആ മല വാങ്ങിയതെന്ന്. ഉള്ള പൈസ മുഴുവൻ അതിനു വേണ്ടി ചെലവാക്കിയിരിക്കുകയാണ്. ആ നിലയ്ക്കിപ്പം അവർ കൊണ്ടുവന്ന ഈ കല്യാണ കാര്യം നമ്മളായിട്ട് വേണ്ടാന്ന് പറഞ്ഞ ആകെ കുഴപ്പത്തിലാവും. നമ്മുടെ തറവാടക്കം എല്ലാം വിറ്റുപെറുക്കി കിട്ടിയ കാശ ചാക്കോച്ചന്റെ കയ്യിൽ കിടക്കുന്നത്. അതുകൂടെ നഷ്ടപ്പെട്ട പിന്നെ അഞ്ചിയെ ചെയ്തിട്ട് കാര്യമില്ല. കുഞ്ഞുവീടെ കാര്യമൊന്നും ഓർത്തി എന്റെ മക്കളെ വഴിയാധാരമാക്കരുത്. ഈ ഒരിന്തും തടവിന് ശിക്ഷിച്ച് ജയിലിൽ കിടക്കണ ഒരുത്തരു വേണ്ടി നീ ഇനി കാത്തിരുന്നെത്തി എന്താ മോളെ കാര്യം? പടച്ചോ നമുക്കത് വിധിച്ചിട്ടില്ല. നീ ഇതങ്ങ് സമ്മതിക്ക്. ഈ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി. അങ്ങനെ എല്ലാവരും കൂടി നിർബന്ധിച്ച് അവളെ കൊണ്ട് അത് സമ്മതിപ്പിച്ചു. കല്യാണം നടന്നത് അങ്ങനെയാണ്. അത് കഴിഞ്ഞ് ചാക്കോച്ചന്റെ പെരുമാറ്റത്തിന് കുറേശ്ശെ കുറേശ്ശെ മാറ്റം തുടങ്ങി. മലയിലെ കാര്യങ്ങളെല്ലാം മൂപ്പര് നേരിട്ട് നടത്തി. ഭൂമിയുടെ വിലയായി ഇല്ലത്തേക്ക് കൊടുക്കേണ്ട പണത്തിന്റെ അവധിയും കഴിഞ്ഞു. അതിന് വേറെ വഴിയില്ലാഞ്ഞ് മലയിലെ മരത്തിനെല്ലാം കച്ചോറ ഉറപ്പിച്ച് ഞാനും പൈലിയും കൂടി ചാക്കോച്ചന്റെ പുറയിലേക്ക് ചെന്നു. ഏത് മരത്തിന്റെ കാര്യമായി പറയുന്നേ? നമ്മുടെ മലയിലെ. ഓ, നമ്മുടെ മല. ഇല്ലത്തെ പണം കൊടുക്കാൻ എത്ര പ്രാവശ്യം പൈലിയെടുത്ത് ആളെ വിട്ടു? അവധി കഴിഞ്ഞപ്പോ അവർ ഭൂമി വരെ ആമ്പിള്ളേർക്ക് വിറ്റു. ആർക്ക് കൊടുത്തു? താനത് അന്വേഷിക്കണ്ട. എനിക്കറിയണം. തന്റെ വീട് സമയത്ത് കിട്ടാത്തോണ്ട് ഞാൻ വേറെ പങ്കാളി ചേർത്ത് വാങ്ങിച്ചു. ഇനി ആരും അവകാശത്തിന് വരണ്ട. ഞാൻ വരും. കുറുപ്പച്ചന്റെ ഓർക്കകത്ത് എന്റെ പണം കൊടുത്താ വാങ്ങിച്ചത്. ആ ഭൂമിയിൽ എനിക്കുണ്ട് അവകാശം. അത് ചത്തു കുറുപ്പച്ചനോട് ചോദിക്കും. ആദ്യമായിട്ട് ഇല്ലത്ത് മുൻകൂർ കൊടുത്ത 5000 രൂപ അതെന്റേതല്ലായിരുന്നു. താൻ കണക്ക് പറയാമെന്നല്ലേ? എനിക്കും പറയാനുണ്ട് ഒരു കണക്ക്. തന്റെ പെങ്ങളെ ഒരുത്തി അവിടെ കെട്ടിച്ചുകൊണ്ട് നിർത്തിയിട്ടുണ്ടല്ലോ. അവളുടെ അപ്പന്റെ വസ്തു വിറ്റ വകയില് അവക്കില്ല അവകാശം. അന്നെക്കുട്ടി പറഞ്ഞപ്പോഴാ ഞാൻ കാര്യം മനസ്സിലാക്കിയേ. കൊന്നുകളഞ്ഞ് ആണുങ്ങൾ സംസാരിക്കണം. തിരക്കിലടി കാര്യം പറയത്ത്. താൻ എന്ത് നക്കാവിച്ച സ്ത്രീധനമാണോ അവക്ക് കൊടുത്തത്? ചാക്കോച്ച, 1 രൂപ പോലും സ്ത്രീധനം വേണ്ടെന്നല്ലേ താനെന്ന് പറഞ്ഞത്? എന്നിട്ടും പൈലി സമയത്താ തനിക്കെന്താ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ? ഹലോ പൈലി, എനിക്ക് മാത്തുക്കുട്ടി കൂടെ വേറെ 2 കുട്ടികളുണ്ട്. അവരെ ഹോസ്റ്റലിലേക്ക് പഠിപ്പിക്കാൻ പണത്തിന് ചെലവുണ്ട്. ബന്ധുക്കാരാന്ന് പറഞ്ഞിട്ട് ചുമ്മാ അങ്ങനെ പങ്കേരാനൊന്നും പറ്റില്ല. ചാക്കോച്ച, എന്നോട് ഈ ചതി ചെയ്യരുതായിരുന്നു. ഈ സ്വത്തിനു വേണ്ടി ഞാൻ എത്രമാത്രം ശ്രമിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാവാം. അന്നക്കുട്ടിയുടെ ഇഷ്ടം നോക്കാതെ അവളെ ഇങ്ങോട്ട് ഇറക്കി വിട്ടതുപോലും ഇത് നഷ്ടപ്പെട്ടിരുന്നു കരുതിയാ. ബുദ്ധി ഉറക്കാത്ത എന്റെ 2 പൊന്നുമക്കളെ മുന്നിൽ നിർത്തിയാണ് ഞാൻ ഈ കടുങ്കൈ ചെയ്തത്. എന്നിട്ട് നീ ഞങ്ങളെ ചതിച്ചു, പിടിച്ചു പറിച്ചു. ചാക്കോച്ച, നീ ഇത് അനുഭവിച്ചു. സ്വത്തിനോട് നീ ജീവിക്കില്ല. ഇതിന്റെ കൂലി നിനക്ക് ദൈവം തരും. കണ്ടോ, ഞാനില്ലെങ്കിൽ എന്റെ മക്കളുടെ മുന്നിൽ ഈ സ്വത്തും മുതലും നിന്റെ ജീവൻ പോലും കാണപ്പെടും. ചേട്ടാ, അവിടുത്തെ അപ്പച്ചൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞതേയല്ല. എന്നോട് പിണക്കം തോന്നരുത്. എന്റെ പൊന്നു ചേട്ടാ, ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. അമ്മേ, നീ എന്റെ പെങ്ങളടി. സ്വത്തും മുതലും പോയതിലല്ല, നിന്നെ ഈ ദുഷ്ടന്മാരിടയിലേക്ക് ഇറക്കി വിട്ടതില്ല. ഇപ്പൊ ഈ ആങ്ങളയ്ക്ക് സങ്കടം. നീപ്പോ എന്താ കുറച്ചിരിക്കണം? വേണ്ട,
നിങ്ങളെ സൽക്കരിക്കാതെ വിടില്ലെന്ന് ഞാൻ കരുതി. എന്താ പെട്ടെന്ന് മടങ്ങി? മറിയേ, ഇത്തിരി വെള്ളം എടുക്ക. പാപ്പച്ച, മക്കളെ, മൈലി, പൈലി പോയതിന് ശേഷം ആ കുടുംബം അനാഥമായി. ഓന്റെ കെട്ടുകൾ വളരെ കഷ്ടപ്പെട്ട ആ രണ്ട് കുട്ടികളെ മണത്തിയത്. അന്ന് ഓടച്ചാർത്തിന് പണം കൊടുത്തതിന് രേഖയൊന്നും വാങ്ങിയിരുന്നില്ലേ? ഏത് ഓടച്ചാർത്ത്? ആര് പണം കൊടുത്തു? കുറുപ്പച്ചന് കൊടുക്കാൻ പൈലി ഏൽപ്പിച്ച പണം കൊടുത്തില്ല. അന്നല്ലേ നീ അയാളെ കൊന്നത്? പണം മുഴുവൻ ചാക്കൊച്ചന്റെ കയ്യിലായി. ആ രൂപം മനക്കൽ കൊടുത്ത അവൻ ഭൂമി വിലക്ക് വാങ്ങിച്ചത്. പങ്കുകാരുണ്ടെന്നൊക്കെ പറഞ്ഞ് വെറുതെയാ. മല മുഴുവൻ കയ്യിലായപ്പോ അവൻ അടിവെച്ച് കയറ്റമായി. ഇപ്പൊ കാറായി, ജീപ്പായി, സായിപ്പിന്റെ ബംഗ്ലാവും തോട്ടവും കയ്യിലായി. ചാക്കോച്ചൻ ഇന്ന് വയനാട്ടിലെ രാജാവാണ്. എല്ലാം പറയുന്നല്ലോ. ഞാൻ ഇന്നലെ കോഴിക്കോട് വക്കീലിനെ കാണാൻ പോയപ്പോ ഇവിടുത്തെ രണ്ടാമത്തെ മകൻ അലക്സ് മുല്ലാരുടെ വീട്ടിൽ ഒന്ന് കയറി. എനിക്കൊരു ചെറിയില്ല ബാക്കി പറയാൻ. ഇവിടുത്തെ മൂത്ത മകനെ കുറിച്ചാണ് പറയുന്നത്. മൂപ്പർക്ക് തടിക്കച്ചവടത്തിന് കാശ് കൊടുക്കാത്തതിനുള്ള ആശിഷ. ജ്യേഷ്ഠാംശന്മാർ തമ്മിൽ ഇങ്ങനെ കലഹം തുടങ്ങിയാൽ ഇവിടുന്ന് മക്കളും ഉപദേശിക്കണം. ഓ, ഇനി അതിന്റെ കുറവേ ഉള്ളൂ. മൂത്തവനാണെങ്കിൽ കള്ളുകൂടിയും വേണ്ടാത്ത ആവാസനങ്ങൾ, ഇളയവർക്കാണെങ്കിൽ പഠിപ്പിന്റെ കൂടുതലും പണത്തിന്റെ തിളപ്പും. ഞാൻ പലതും പിടിച്ചടക്കി, പക്ഷെ എന്റെ മക്കളെ നിയന്ത്രിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. നമ്മുടെ കുഞ്ഞുമുട്ടി ആഴ്ചയിലുള്ള കേസ് അത് സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കണം എന്നാ മാത്തുക്കുട്ടി മലയാളി പറയുന്നത്. അല്ല, ഞാൻ അതിനു വേണ്ടിയിട്ടായിരുന്നു കോഴിക്കോട് വരെ പോയത്. താൻ ഉപദേശിച്ചതാണോ മാത്തുക്കുട്ടിയെ? അല്ല, എന്താ ഇപ്പോ അവിടുന്ന് ഇങ്ങനെ പറയുന്നത്? ആ നമ്പൂതിരിയുടെ കാര്യസ്ഥ പണി നോക്കി താൻ എല്ലാം മുടിച്ചു. ഇപ്പോ എന്റെ മോന്റെ കാര്യസ്ഥനായിട്ട് ഇവിടെ കൂടിയിരിക്കുകയാണ്. കേസും വഴക്കുമായിട്ട് താൻ അവനെ കൂടി മുടിക്കരുത്. തോറ്റു, ഇനി മോൻ പോയി കാപ്പൂടി. എന്തിനാടിയത്? അപ്പച്ചന്റെ വയറ്റുവേദനയ്ക്ക് മുടങ്ങാതെ കഴിക്കണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്? അമ്മച്ചി, എനിക്കും കാപ്പിതാ. തരാം മോനെ. മാത്തുക്കുട്ടി എണീറ്റോടി. ഇല്ല, അവന് തലയ്ക്ക് ഒളി വരുമ്പോ നീ പറ. അലക്സ് വരുന്നുണ്ട്, വഴക്കിനൊന്നും പോണ്ടെന്ന്. അവനോട് സമാധാനം ഞാൻ പറഞ്ഞോളാം. അതോടെ അയക്കേ. ഇത് മുളക ഇതിരിക്കട്ടെ. എന്താ അപ്പോ ഇവിടെ ഒരു മണി? മോനെ വിളിക്ക ഒടുക്കത്തെ. മൂന്ന് പ്രാവശ്യം വാഴക്ക് ചെന്നതാ കാപ്പിയായിട്ട്, കഥ തുറന്നില്ല. ഇപ്പഴാ മണി അടിക്കുന്നെ. ഞാൻ കൊണ്ടുക്കൊള്ളാം, നീ വേഗം അരയ്ക്കാൻ നോക്ക്. അലക്സും ശൈലിയും വരും. അപ്പേ അന്നകുട്ടി, ഞാൻ വന്നു എന്നുള്ള വീറ മാത്തുക്കുട്ടി മലയാളി ഒന്ന് സൂചിപ്പിക്കാം. ശരി. അവൻ എന്തെടുക്കാ മേരി, വിളിച്ച കേക്കത്തില്ല. ജെയിംസ് ആണ് സംസാരിക്കുന്നത്. ആരെ? മോളി, പാലയിലെ കോള്, നിന്റെ മമ്മി തന്നെ. മോളി ഇവിടെ ഉണ്ട്, കൊടുക്കാം. ഹായ് മമ്മി. ഏ, കൊണ്ടുവന്നോ? ദേ, ഡാഡി ഡൽഹിയിൽ നിന്ന് വന്ന് ബെൻസ്കാർ കൊണ്ടുവന്നു. എന്നാ? ഓ ഫൈൻ, ഇങ്ങോട്ട് കൊണ്ടുവാ. ഇവിടെ ഉള്ളവരെന്ന് കാണട്ടെ. അലസിച്ചാൻ ചേട്ടത്തി വന്നെന്ന് തോന്നുന്നു. എന്താടാ മോനെ? അയ്യോ,
അപ്പ, അടുത്ത 15-ാം തീയതി മോന്റെ പിറന്നാളാ. നമുക്ക് ഇവിടെ വെച്ച് ആഘോഷിച്ചോളാം. അത് കോഴിക്കോട്ട് വെച്ച് അവിടുത്തെ ഫ്രണ്ട്സിനെ ധാരാളം വിളിക്കാനുള്ളതാ. അവരെങ്ങോട്ട് വിളിച്ചോ? നമ്മുടെ തോട്ടവും ബംഗ്ലാവും ഒക്കെ അവിടുന്ന് വരട്ടെ. എന്തിനാണ് വിളിച്ചത്? അലക്സോട്ടെ ഷേളിയും വന്നിട്ടുണ്ട്. അതിന് ഞാനവരെ പൊന്നും കുറിച്ച് മുത്തുകടം കൊണ്ട് സ്വീകരിക്കണം. അപ്പനൊരു കാര്യം. നിനക്കാണോ വക്കാലത്ത്? ഉറങ്ങാനും സമ്മതിക്കത്തില്ല, നാശം. പോയില്ലോ മീന്ന്. വിദേശത്തേക്ക് ഈ ടീം തേക്കും കയറ്റി വയ്ക്കാൻ എന്ത് ബുദ്ധിമുട്ടിയാണ് എനിക്ക് എക്സ്പോർട്ട് ലൈസൻസ് കിട്ടിയതെന്ന് അറിയാമോ? അത് അപ്പന്റെയോ ഇവിടെ ഇരിക്കുന്ന മാത്തുക്കുട്ടിയുടെ മെടുക്കൊണ്ടല്ല, എന്റെ ഫാദറിനോ കാശ് മുടക്കിയ. നിന്റെ ആരാടാ മുടക്കിയ? ഫാദറിനല്ലോ, എന്റെ ഷെർണിയുടെ പപ്പ. ഓ, കുഞ്ഞച്ചൻ, അത് ശരി. എടാ, ഈ ബിസിനസ് എന്ന് പറയുന്ന ഇവിടുന്ന് എത്ര രൂപ പറ്റിയിട്ടുണ്ട്? ഇപ്പോ എത്ര ബാക്കിയുണ്ട്? മിച്ചം എന്തുണ്ട് അത് പറ. അങ്ങനെ ചോദിച്ചാൽ കോഴിക്കോട്ട് വീടെടുത്ത് കഴിയാൻ എനിക്ക് ചെലവില്ലേ? പിന്നെ പുതിയതായ ഒരു ബിസിനസ്സിൽ ഇറങ്ങിയാൽ കുറെ കാശൊക്കെ പോയെന്നും വരും. കുറച്ചോ? അത് നിർത്താനാ ഞാൻ ഈ പുതിയ ഓർഡർ പിടിച്ചത്. തരി വാങ്ങാൻ കാശ് ചോദിച്ചാൽ മാത്തുക്കുട്ടി തരത്തില്ല. അവൻ ആരാ? അവനു അച്ചാരെന്ന് പറയടാ. ഓ, ഇനി അതിന്റെ കുറവേ ഉള്ളൂ. ബാക്കിയുള്ളവൻ സ്വന്തമായി 4 കാശുണ്ടാക്കണ എന്റെ അസൂയ. ഇവിടെ പട്ടിയെപ്പോലെ വാലാട്ടി അയാളുടെ പുറകെ നടക്കാൻ ഇനി എന്നെ കിട്ടില്ല. ഞാനും അപ്പന്റെ മകനല്ലേ. എടാ, പതുക്കെ പറയടാ, ഞാൻ കേട്ടാ പോരെ. മതി, എനിക്ക് കാശ് തരുമോ ഇല്ലയോ അപ്പൻ പറ. അപ്പനല്ല, അപ്പൂപ്പം പറഞ്ഞാലും ശരി. ഒരു നയാ പൈസ പോലെ നിനക്ക് ഇവിടുത്തെ കിട്ടില്ല. എടാ, ഞാൻ ഇവനോടാ സംസാരിക്കുന്നത്. അപ്പനങ്ങനെ ചീത്തേക്കുന്നത്? ഇവിടെ എന്തിന്റെ കുറവുണ്ടായിട്ടാ ഇവൻ കോഴിക്കോട് പോയി താമസിക്കുന്നത്? അവിടെ ഇവന്റെയും കെട്ടിയുടെയും കളികൾ അപ്പൻ അറിയുന്നുണ്ടോ? ആണും പെണ്ണും അടിഞ്ഞാടുന്ന ക്ലബും സർക്കിട്ടും ബാംഗ്ലൂരിൽ പൊയ്ക്കണതുള്ള കുതിരപ്പന്തയോ? ഇവിടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ നിനക്കും നിന്റെ കെട്ടിയൊക്കെ ദൂഷണിക്ക് ഞാൻ തരത്തില്ല. അതിനാരും ശുപാർശയ്ക്ക് വരികയും വേണ്ട. അപ്പൻ കേട്ടല്ലോ, ഞങ്ങൾ ക്ലബിൽ അഴിഞ്ഞാടുകയാണെന്ന്. എന്നെക്കുറിച്ച് ഒന്നും പറഞ്ഞോട്ടെ, ഒരു തറവാട്ടിന്ന് വിളിച്ചുകൊണ്ട് വന്നോളാം എന്റെ ഷേർലി. അവരെ കുറിച്ച് വേണ്ടാത്ത തെറിയൊക്കെ പറഞ്ഞിട്ടും അപ്പൻ കേട്ടോണ്ട് നിൽക്കുമല്ലായിരുന്നു. ഒരു വാക്കെങ്കിലും എതിര് പറഞ്ഞോ. മോളി, ഇത് ഇവിടെ വീഡിയോ ക്ലബിൽ നിന്ന് എടുത്തതാ. ഇത് ബ്ലൂ ഫിലിം ആ, മുഴുവൻ സിക്സ് ആ. ചാത്തലിട്ട് കണ്ടു. താങ്ക്സ്. രണ്ട് വീഡിയോ എങ്കിലും കാണാലോ. ഇവിടെ ഇതിന് മടുത്തു എടുത്തി. ഇവിടെ ആണെങ്കിൽ എന്നും വഴക്കും ബഹളവും. There is no life, no company. ഒന്ന് സംസാരിക്കാനാണെങ്കിൽ ആകെ ഉള്ളത് മലമൂട്ടിന് വന്ന് കയറിയ വെള്ളിയെടുത്തിയ. ഒരു കൾച്ചറില്ലാത്ത ജാതി. ഷെലി, ഇതെന്താ കുഞ്ഞിന്റെ പുറത്തൊരു തടിപ്പ്? ആയാ. യെസ് മാം, ടേക്ക് ദിസ് ടെൽ ഫ്രം ഹർ. കം ഓൺ, ഗിവ് മീ. കുഞ്ഞിനെ അങ്ങ് കൊടുത്തേക്ക്. എടുത്തി ചേട്ടത്തിയുടെ കയ്യില് അടുക്കളയിൽ അഴുക്ക് മുഴുവനുണ്ടല്ലോ. അലക്സിസ് ഇവിടെ വരുമ്പോഴല്ലേ മാത്തുക്കുട്ടി ഞാൻ ആട്ടിൻ ചീറ്റും കേൾക്കുന്നത്? ഞാൻ ദിവസം കേട്ടുകൊണ്ടിരിക്കല്ലേ. ഇവിടുന്ന് എത്രയും വേഗം രക്ഷപ്പെടണമെന്ന മോളി എപ്പോഴും പറയുന്നത്. മാത്തുക്കുട്ടി ചായന്റെ ചാട്ടം നിർത്താൻ ഞാൻ ഒരു വഴി കണ്ടിട്ടുണ്ട്. നിനക്ക് എന്നോട് നിൽക്കാൻ പറ്റും? ഇക്കാര്യത്തിൽ അലക്സിസ് പറഞ്ഞ് എന്തും കേൾക്കാൻ ഞാൻ തയ്യാറാ. എന്തെന്നറിയില്ല, ഇവിടുത്തെ അനിയന് അലക്സിനെ എന്നെ കണ്ട ചതുർത്തിയ. ഇപ്പൊ തന്നെ മിക്കൊരു നോട്ട. ഈ ശങ്കുണ്ണി ഇതത്ര കണ്ടവാ. ശങ്കുണ്ണിയെ വെക്കുള്ളൂ. പിന്നെ എന്റെ മോൾ അമ്പുശോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കുന്ന മാത്തൂട്ടി മുതലാളിക്ക് എന്നോട് പിണക്കാണോ അച്ഛന്ന്. ചായ കൊണ്ടിരട്ടെ? ആ, കൊണ്ട. നിന്നെ ജയിലിൽ നിന്ന് വിട്ടോ അതോ ചാടിപ്പോന്നു? എന്തിനാ ഇങ്ങോട്ട് വന്നത്? നിന്റെ അപ്പനെ കാണാൻ. മനസ്സിലാവില്ലേ,
വർഗീസ് ജയിലിൽ കിടന്ന് ക്ഷീണിച്ചു വരെയാണ്. പാവം. ആ ചായ അദ്ദേഹത്തിന് കൊടുത്തേക്ക്. എനിക്ക് ചായ വേണ്ട. ഇവിടെ അപ്പനല്ല കാര്യം നോക്കുന്നത്, ഞാനാ. നിനക്ക് എന്താ വേണ്ടത്? എന്റെ ഭൂമി. കുടിയടപ്പിനാണെങ്കിൽ അത് സർക്കാരിനോട് ചോദിക്ക്. കുറെ കാലം അവിടെ പോയി ജയിലായിരുന്നല്ലോ താമസം. അതെനക്ക് അറിയാമല്ലോ. എന്റെ പുരയിടം കൈയേറിയാൽ വെട്ടിക്കൊന്നവനാണ് ഞാൻ. എന്റെ ഭൂമി പിടിച്ചെടുത്താൽ നീ എന്നീ ഉറപ്പില്ലേ? പാതുകുട്ടി, അപ്പനുണ്ട. നമ്മുടെ തോട്ടത്തിന് അവകാശം ഉണ്ടെന്ന്. അവന്റെ ഒരുത്തുണ്ട് ഭൂമി. നീ ഇവിടെ കേസ് പറ. എന്റെ അവകാശം സ്ഥാപിക്കാൻ കോടതി വേണ്ട. സത്യം അറിയാവുന്നവരുണ്ടല്ലോ ഇവിടെ. വർഗീസേ, എല്ലാം നഷ്ടപ്പെട്ടവനാണ് ഞാൻ. ഇനി ഞാൻ അധ്വാനിച്ചുണ്ടാക്കി എന്റെ ഭൂമി കൂടെ തട്ടിപ്പടിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇറങ്ങി പോരാ. പുറത്ത്. പുറത്തേക്കല്ല, എന്റെ ഭൂമിയിലേക്കാണ് ഞാൻ പോകുന്നത്. എവിടെക്കാൻ ധൈര്യമുള്ളുണ്ടെങ്കിൽ വാടാ, നമുക്ക് അവിടെ പറ്റി കാണാം. വർഗീസേ, നിൽക്ക്. വർഗീസേ, നീ മാത്തുക്കുട്ടിയുമായി വഴക്കിന് പോണ്ട. നീ വേറെ എവിടെയെങ്കിലും കുറച്ച് ഭൂമി വാങ്ങിച്ചോ, അതിനുള്ള പണം ഞാൻ തന്നേക്കാം. എനിക്കതിന് സൗജന്യമൊന്നും വേണ്ട. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ ഭൂമി എനിക്ക് കിട്ടണം. നീ വാശി പിടിക്കരുത്. ഞാൻ പറഞ്ഞത് നീ അനുസരിക്കില്ലേ? പറ. എന്നും അനുസരിപ്പിച്ചിട്ടില്ലേ ഉള്ളൂ. വിശ്വസിച്ച് കൂടാനുള്ളവരെ പോലും ചതിച്ച് കുറെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. എന്നിട്ടും പോരെ. എങ്കിൽ എന്റെ വീടും കൂടി എടുത്തോളൂ. തികയട്ടെ. എടാ, ഒന്നുകിൽ എനിക്കെന്റെ ഭൂമി കിട്ടണം, അല്ലെങ്കിൽ എനിക്കൊന്നും വേണ്ട. പഠിച്ചേ, പിടിക്കരുത്.